നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. അപകടകരമായി വാഹനം ഓടിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് കുവൈത്തിൽ 31 പേർ അറസ്റ്റിൽ. ഇലക്ട്രോണിക് ക്രൈംസ് കോംബാറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിക്കുന്ന ജനറൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റാണ് ഇവരെ പിടികൂടിയത്. മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുന്ന ട്രാഫിക് നിയമങ്ങൾ മനഃപൂർവ്വം ലംഘിക്കുന്ന ഉള്ളടക്കമാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്നതാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. അധിക ബാഗേജ് നിരക്കിൽ വൻ ഇളവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. കുവൈത്തിൽ നിന്ന് നാട്ടിലേക്കുള്ള അധിക ബാഗേജ് നിരക്കിലാണ് ഓഫ് സീസണിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് കുറവ് വരുത്തിയിരിക്കുന്നത്. 10 കിലോ അധിക ബാഗേജിന് 1 ദിനാർ മാത്രമാണ് ഈടാക്കുക. 15 കിലോ അധിക ബാഗേജിന് 10 ദിനാറാണ് ഈടാക്കുന്നത്. December 11 വരെ യാത്ര ചെയ്യുന്നവർക്കും ടിക്കറ്റ് എടുക്കുന്നവർക്കും മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. അജ്മാനിൽ മലയാളി വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ. അജ്മാനിൽ സംരംഭകനായ പൗലോസ് ജോർജിൻ്റെയും ദുബായ് അൽ തവാറിൽ നേഴ്സായ ആശ പൗലോസിൻ്റെ മകനായ കൊല്ലം കുണ്ടറ സ്വദേശി റൂബൻ പൗലോസിനെയാണ് UAE അജ്മാനിൽ കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് മൃതദേഹം കെട്ടിടത്തിന് താഴെ കണ്ടെത്തിയത്. പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് കമ്പനിയായ നെസ്റ്റോയുടെ സൗദിയിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിവിധ തസ്തികളിലേക്ക് ജോലിക്കാരെ ക്ഷണിക്കുന്നു. വിവിധ തസ്തികളിലേക്ക് ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നതിനായി കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിൽ ഇന്റർവ്യൂ നടക്കും. ഈ മാസം 30 കോഴിക്കോട് വെച്ച് ഇന്റർവ്യൂ നടക്കുക. കൊച്ചിയിൽ ഇന്റർവ്യൂ അടുത്ത മാസം 1 നടക്കും. രാവിലെ 9:30 ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിലാണ് ഇന്റർവ്യൂ. ഉദ്യോഗാർത്ഥികൾ 12 മണിക്ക് മുമ്പെങ്കിലും എത്തിച്ചേരണം. വിവിധ നിയമലംഘനങ്ങൾക്ക് കുവൈത്തിൽ 106 പ്രവാസികൾ അറസ്റ്റിൽ. 15 വഴിയോര കച്ചവടക്കാർ, 120 കുപ്പി മദ്യവുമായി പിടികൂടിയ 5 പേർ, ലൈസൻസ് ഇല്ലാത്ത ബേക്കറി നടത്തുന്ന 5 നിയമലംഘകർ, വ്യാജ ഗാർഹിക തൊഴിലാളി ഓഫീസുമായി ബന്ധമുള്ള 2 വ്യക്തികൾ എന്നിവരുൾപ്പെടെയാണ് പിടിയിലായത്. ഷർക്ക് മേഖലയിലെ മത്സ്യമാർക്കറ്റിൽ ഒരു സർപ്രൈസ് ഓപ്പറേഷൻ നടത്തി. കക്ഷിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ ബഹ്റൈനിലെ അഭിഭാഷക റിമാൻഡിൽ. ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് അടയ്ക്കാനുള്ള പണമാണ് ഇവർ കൈവശപ്പെടുത്തിയത്. നാശനഷ്ടങ്ങൾ വരുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ എതിർകക്ഷിക്ക് 8,000 ദിനാർ കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് വിധി വന്നപ്പോൾ ഈ പണം അഭിഭാഷകയെ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ അഭിഭാഷക പണം വാദിക്ക് നൽകാതെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി. ഇതിൽ നിന്ന് 400 ദിർഹം അവർ സ്വന്തം ആവശ്യങ്ങൾക്കായി മാറ്റുകയും ചെയ്തു. ഈ മാസം 31 മൂന്നാം ക്രിമിനൽ കോടതി കേസിൽ വിധി പറയും. ദുബായിൽ മാർഗം ലെഹ്ബാബ് അൽ ലെസൈലി ഹത്ത എന്നിവിടങ്ങളിലെ പ്രാദേശിക റോഡുകളുടെ നിർമ്മാണവും തെരുവുവിളക്കൽ സ്ഥാപിക്കലും 72% പൂർത്തിയായി. മൊത്തം 38 കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന റോഡുകളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതെന്ന് RTI അധികൃതർ അറിയിച്ചു. ലോകത്താദ്യമായി ഇ സ്പോർട്സ് ലോകകപ്പ് പ്രഖ്യാപിച്ച് സൗദി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനാണ് ലോകകപ്പ് പ്രഖ്യാപിച്ചത്. റിയാദിൽ നടന്ന ദി ന്യൂ ഗ്ലോബൽ സ്പോർട്സ് കോൺഫറൻസിൽ നടന്ന ഒരു പരിപാടിയിലാണ് പ്രഖ്യാപനമുണ്ടായത്. അടുത്ത വർഷം വേനലിലായിരിക്കും പരിപാടി നടക്കുക. ഇലക്ട്രോണിക് സ്പോർട്സ് ലോകകപ്പ് ഫൗണ്ടേഷനാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുക. ഈ മാസം 30 കുവൈത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ 2 സർവീസ് നടത്തും. നിലവിലുള്ള വ്യാഴാഴ്ചയ്ക്ക് പുറമെ തിങ്കളാഴ്ചയാണ് അധിക സർവീസ്. തിങ്കളാഴ്ചകളിൽ പുലർച്ചെ 4:40 കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം 7:40 കുവൈത്തിലെത്തും. തിരിച്ച് കുവൈത്തിൽ നിന്ന് 8:40 പുറപ്പെട്ട് വൈകിട്ട് 4 കണ്ണൂരിലെത്തും. ആഴ്ചയിൽ 2 സർവീസുകൾ ആരംഭിക്കുന്നതോടെ കുവൈത്ത് കണ്ണൂർ യാത്രക്കാർക്ക് ആശ്വാസമാകും. UAE അഗ്നിസുരക്ഷാ നിയമങ്ങൾ പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റി. UAE-യിലുടനീളം എല്ലാ കെട്ടിടങ്ങളിലും അഗ്നിശമന ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ടത് നിർബന്ധമാണ്. ശരിയായ എക്സിറ്റുകളും അലാറം മുതൽ എക്സ്റ്റിങ്ഷറുകൾ വരെ സ്ഥാപിക്കേണ്ടത് നിർബന്ധമാണെന്ന് അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റി വീണ്ടും ഓർമ്മപ്പെടുത്തി. നിയമലംഘനം നടത്തുന്നവർക്ക് 2,000 ദിർഹം പിഴ ചുമത്തും. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.